السلام عليكم ورحمة الله وبركاته. بهوان نرايا وبيتان غلا ورغلا علي أستاذ عبد الكريم فايسي تانغل ام سي زبير هدوي عبد الباري هدوي എസ് വൈ എസിൻ്റെയും ജെ ഐ സിയുടെയും പ്രമുഖരായ നേതാക്കളെ, മുസ്ലിം പേഴ്സണൽ ലോ യെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ ആഹ്വാനപ്രകാരം മലപ്പുറം ഷംസുൽ ഉലമ നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോയോടുമായി ബന്ധപ്പെട്ട ഏക സിവിൽ കോഡിനെതിരെയുള്ള സമരം, പ്രതിഷേധ റാലിയും അതിനോട് സമ്മേളനങ്ങളുമൊക്കെ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശരിയത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ദീർഘമായ ഒരു ചരിത്രം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട്. 1956 മഹാനായ ഷംസുൽ ഉലമ നഗറിന് തന്നെ പേരിടാനുള്ള കാരണം മഹാനായ ഷംസുൽ ഉലമ മുൻകൈയെടുത്തുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട ഒരു എതിരെ ഒരു നിയമം, ഒരു വിധി കോടതി പാസാക്കിയതിനെ തുടർന്ന് അന്ന് നടത്തിയ പ്രക്ഷോഭങ്ങളും അതിനെ തുടർന്ന് 86 ഗവൺമെൻറ് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന കരാറുകളുമൊക്കെ ആക്റ്റുകളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ സമൂഹത്തെ എന്താണ് ശരിയത്ത് എന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആ സമൂഹത്തിന് ശരിയത്ത് വിശദീകരിച്ചു കൊടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും സമസ്ത ചെയ്ത സേവനങ്ങൾ എന്നും ഓർക്കപ്പെടുന്നതാണ്. സമസ്തയാണ് അതിൻ്റെ മുന്നണിയിൽ നിന്ന് പോരാടിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരുപാട് എം പിമാരുണ്ടായിരുന്നെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത എം പിമാരാണ് സേഠ് സാഹിബും ബനാത്ത് വാല സാഹിബുമാണ് എന്ന് ബില്ല് അവതരിപ്പിച്ചതും അവരിലേക്കായിരുന്നു ഇന്ത്യയിലെ എല്ലാ മുസ്ലിമീങ്ങളും നോക്കിയിരുന്നതും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അവതരിപ്പിക്കുന്നതിൻ്റെ മുന്നിൽ മഹാനായ ഷംസുൽ ഉലമ അത് മുഴുവനും വായിച്ചു നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതും അതിനെ തുടർന്ന് രാജീവ് ഗാന്ധി അതിന് പിന്തുണ നൽകിയതും അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ശരിയത്തിൻ്റെ സംരക്ഷണവുമായി ദീർഘമായൊരു ചരിത്രം സമസ്തക്കുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഏക സിവിൽ കോഡിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ആലോചിച്ചിരിക്കും, എന്ന് നമുക്ക് അറിയില്ല എന്ന് വരും. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസമൂഹങ്ങൾ, വർഗവിഭാഗങ്ങൾ, ഭാഷക്കാർ, വംശക്കാർ എല്ലാം അധിവസിച്ചു കൊണ്ടിരിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഒരുപാട് ഭാഷക്കാരുണ്ട്, മതക്കാരുണ്ട്, വിശ്വാസക്കാരുണ്ട്, ആചാരക്കാരുണ്ട്, എല്ലാവരും ഇന്ത്യയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം വ്യത്യസ്തമത പുലർത്തുന്ന ഒരു സമൂഹമായിട്ട് പോലും നമുക്ക് ഇന്ത്യയിൽ ലോകോത്തര മാതൃകയിലുള്ള ഒരു ജനാധിപത്യ രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചു. ഒരേ ഭാഷക്കാർ, ഒരേ മതക്കാർ അധിവസിക്കുന്ന രാജ്യക്കാർക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ഒരു വലിയ നേട്ടമാണ് ഇന്ത്യക്കാർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അത്ഭുതമാണത് ചരിത്രത്തിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ എല്ലാ മനുഷ്യരുടെയും സ്വത്വത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാ മതക്കാരെയും വിഭാഗക്കാരെയും ഒരുപോലെ അംഗീകരിക്കുന്നു. ആരുടെയും ഐഡൻറ്റിറ്റിയിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് കടക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ത്യക്കാരാണ്. ഞാൻ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് ഓരോ മതക്കാരും ഭാഷക്കാരും വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യയെ നമ്മുടെ രാജ്യമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ത്യയെ സ്നേഹിക്കുന്നതും ഇന്ത്യ എത്രത്തോളം വളർന്നു വന്നതും ഈ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള സിദ്ധാന്തപ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടന എല്ലാ ആളുകൾക്കും അവരുടെ മതപ്രകാരം ജീവിക്കുവാനും അതനുസരിച്ച് ആചരിക്കുവാനും
വിശ്വാസം പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യം നൽകുന്നു. ഈ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ ഈ ജനവിഭാഗങ്ങൾ മുഴുവനും ഒന്നായി ഭാരതമെന്ന ആ കൊടിക്കുറക്കിയിൽ എല്ലാവരും ഇന്ത്യക്കാരായി മാറാനുള്ള കാരണം ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നതുപോലെ മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ടു പോലെയുള്ള അതിനേക്കാൾ രൂക്ഷമായ ആഭ്യന്തര കലഹങ്ങൾ ഇന്ത്യയെ രൂപപ്പെടുമായിരുന്നു. ഇന്ത്യ നാം നേടിയെടുത്ത പുരോഗതികളൊന്നും ഇന്ത്യക്ക് ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതൊക്കെ അതിനൊക്കെ വ്യത്യസ്തമായി ഇന്ത്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ഭരണഘടന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ്. എല്ലാവർക്കും ഈ അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എഴുതി ചേർത്തതോടുകൂടെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാം വകുപ്പ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ കോടതി മുഖേനയോ അല്ലെങ്കിൽ പോലീസ് മുഖേനയോ നടപ്പാക്കേണ്ട കാര്യമല്ല. ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ മുഴുവനും ഭൂരിപക്ഷത്തോടുകൂടെ എന്നാണോ അതിനെ അംഗീകരിക്കുന്നത്, ആ ദിവസം നടപ്പാക്കേണ്ട ചില കാര്യങ്ങൾ മാർഗനിർദ്ദേശക തത്വത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ പൂർണ്ണ മദ്യനിരോധം ആവശ്യമാണ്. എല്ലാ മദ്യം തീരെ ഇന്ത്യയിൽ പാടില്ല, അങ്ങനത്തെ ഒരു രാജ്യമാക്കി മാറ്റണം ഇന്ത്യയെ എന്ന്. എല്ലാവർക്കും നിർബന്ധ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് മാർഗനിർദ്ദേശക തത്വത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് യൂണിയൻ സിവിൽ കോഡ്, ഒരു ഏകീകൃത സിവിൽ നിയമം ഇന്ത്യയിൽ വേണമെന്ന് മാർഗനിർദ്ദേശക തത്വത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ട സമയത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് അഥവാ ഹിന്ദു സമൂഹത്തിന് ഒരു സിവിൽ നിയമം ഉണ്ടായിരുന്നില്ല. മുസ്ലിമീങ്ങൾക്കൊരു സിവിൽ നിയമം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾക്കൊരു സിവിൽ നിയമം ഉണ്ടായിരുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഒരു സിവിൽ നിയമം, കൃത്യമായി എഴുതി തയ്യാറാക്കിയ സിവിൽ നിയമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു സിവിൽ നിയമം ആവശ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു സിവിൽ നിയമം ആവശ്യമാണ് എന്നുള്ള തരത്തിലായിരുന്നു എഴുതിയത്. 1956 ജവഹർലാൽ നെഹ്റു 55-56 കാലഘട്ടത്തിൽ 4 ബില്ലുകളിലൂടെ ഹിന്ദു കോഡ് എന്ന രീതിയിൽ ഹിന്ദുക്കൾക്ക് ഒരു സിവിൽ നിയമം കൃത്യമായി എഴുതി രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലൂടെ ഇനി ഇന്ത്യയിൽ ഒരു സിവിൽ നിയമം, ഒരു ഏകീകൃത സിവിൽ നിയമം ഇന്ത്യയിൽ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ സിവിൽ നിയമങ്ങൾ ഒരിക്കലും രാജ്യത്തിനെ ബാധിക്കുന്നതല്ല, രാജ്യത്തിൻ്റെ ഐക്യത്തെ അത് ബാധിക്കുന്നില്ല. വ്യത്യസ്തമായ സിവിൽ നിയമങ്ങൾ പുലർത്തുന്നത് കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ 5000-ത്തിലധികം വരുന്ന വർഷത്തെ ചരിത്രം ഇന്ത്യക്കുണ്ടെങ്കിൽ ആ കാലത്ത് ഒരു കാലത്തും ഇന്ത്യയിൽ ഏകീകൃതമായൊരു നിയമം ഉണ്ടായിരുന്നില്ല. വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിയമങ്ങളായിരുന്നു. കാരണം എല്ലാവരുടേതുമാണ് ഇന്ത്യ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു ഇന്ത്യയിൽ നടപ്പുണ്ടായിരുന്നത്. ഏകീകൃത സിവിൽ നിയമം ഇന്ത്യയിൽ സാധ്യവുമല്ല. വ്യത്യസ്ത മതവിഭാഗക്കാർ, ജാതികൾ വ്യത്യസ്തമായ സിവിൽ നിയമങ്ങൾ, വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ജീവിച്ചു പോകുന്നത്. എങ്ങനെയാണ് ഏകീകൃത സിവിൽ നിയമം ഉണ്ടാക്കാൻ സാധിക്കുക? മുസ്ലിമീങ്ങളുടെ സിവിൽ നിയമങ്ങൾ വ്യത്യസ്തമാണ്, ക്രിസ്തുമതക്കാരുടെ സിവിൽ നിയമങ്ങൾ വ്യത്യസ്തമാണ്, ഹിന്ദുമതത്തിലെ സിവിൽ നിയമങ്ങൾ വ്യത്യസ്തമാണ്. അതിലേറ്റവും സങ്കീർണമായി കിടക്കുന്നത് മുസ്ലിമീങ്ങളുടെ സിവിൽ നിയമമാണ്. മുസ്ലിമീങ്ങളുടെ സിവിൽ നിയമത്തിന് ബാധിക്കുമെന്നതുകൊണ്ടാണ് മറ്റേത് മതക്കാരേക്കാളും മുന്നിലായി നമ്മൾ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തിറങ്ങുന്നത്. കാരണം നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണത്. ഇന്ത്യയുടെ ഐക്യത്തെ ബാധിക്കുന്നു, അഖണ്ഡതയെ ബാധിക്കുന്നു, ഭാരതം എന്ന ആ സ്വപ്നം തന്നെ ഇല്ലാതാകുന്നു. അതോടുകൂടെ അതിനെല്ലാം പുറമെ മുസ്ലിമീങ്ങളായ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ്. മറ്റേത് ജനവിഭാഗങ്ങൾക്കും അവരുടെ വിവാഹമെന്ന് പറഞ്ഞാലും മറ്റ് ചില കാര്യങ്ങളൊക്കെ ഏതാനും ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾക്ക് അവർ കാര്യമായ പ്രാധാന്യങ്ങൾ നൽകുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു പ്രാധാന്യമേ അവർ നൽകുന്നുള്ളൂ. ക്രിസ്തുമതക്കാരെ സംബന്ധിച്ചിടത്തോളം പോപ്പ് അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനയിൽ ക്രിസ്തുമത വിശ്വാസികളെ ദഹിപ്പിക്കാമെന്നാണ്. മുസ്ലിമായ ഒരു മനുഷ്യനെ ദഹിപ്പിക്കാൻ നമ്മളാരെങ്കിലും അനുവദിക്കുമോ? നമ്മളതെല്ലാം കുറ്റക്കാരാവുകയില്ലേ? മുസ്ലിമീങ്ങളുടെ സിവിൽ നിയമം, അത് ഏത് പരിഷ്കൃത യുഗത്തിലായിരുന്നെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും ആ സിവിൽ നിയമത്തെ മാറ്റാൻ സാധ്യമല്ല. നമുക്ക് കുടുംബപരമായ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്,
ഈ നിയമം അള്ളാഹു നമുക്ക് നൽകിയ നിയമങ്ങളാണ്. ഈ നിയമത്തിൽ ഏത് മനുഷ്യനും കൈകടത്തുവാനോ മാറ്റത്തിരുത്തുകൾ വരുത്തുവാനോ സാധ്യമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി മരണം വരെ ത്യജിക്കാൻ തയ്യാറുള്ള, മരണം വരെ വരിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. കാരണം അതിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. ഏകീകൃത സിവിൽ നിയമം സാധ്യമല്ല. മുസ്ലിമീങ്ങളെ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വിവാഹമെന്ന് പറഞ്ഞാൽ അതൊരു കരാറായിട്ടാണ് ഗണിക്കുന്നത്. ആ കരാറിൽ ഒരു വലിയ വേണം, അതുപോലെ വരനും വേണം. ഇന്ത്യയിൽ മറ്റൊരു മതവിശ്വാസികളുടെ ഇടയിലും ഇങ്ങനൊരു നിയമം നിലവിലില്ല. വരനും വധുവും തമ്മിലുള്ള ഒരു കരാറായിട്ട് പല രീതിയിലും അങ്ങനെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ സ്ത്രീ നേരിട്ട് വിവാഹം കഴിക്കുന്ന രീതിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് വ്യഭിചാരിയുടെ വിവാഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ഏകീകൃത സിവിൽ നിയമം വരികയാണെങ്കിൽ വലിയ എന്നുള്ള കൺസെപ്റ്റ് അത് അംഗീകരിക്കാൻ സാധിക്കുമോ അവർക്ക്? ആരെ വിവാഹം കഴിക്കണം, എങ്ങനെ വിവാഹം കഴിക്കണം എന്നുള്ളതിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട്. മുലകുടി ബന്ധത്തിലുള്ളവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നു. കുടുംബബന്ധത്തിൽ സൂറത്ത് നിസ 23 അധ്യായത്തിൽ പറയുന്ന കുറേ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നു. ഇന്ത്യയിലെ മറ്റ് ഒരു വിവാഹ നിയമപ്രകാരവും ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. ഹിന്ദുമത നിയമപ്രകാരം ഗാന്ധർവ വിവാഹം അഥവാ ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രണയിച്ചു കഴിഞ്ഞാൽ അത് വിവാഹമായി മാറി എന്ന് അവരുടെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിവാഹത്തെ അവർ അംഗീകരിക്കുന്നു. നമുക്കത് അംഗീകരിക്കാൻ കഴിയുമോ? രണ്ട് പുരുഷനും സ്ത്രീയും പ്രണയത്തിൽ ഏർപ്പെടുകയും സ്ത്രീയുടെ ബന്ധുക്കൾ അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആ സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്ന് അതൊരു രാക്ഷസ വിവാഹമാണ്, അത് ഹിന്ദുമതം അംഗീകരിക്കുന്നുണ്ട്, നമുക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെ പല വിവാഹങ്ങളും പല സമൂഹത്തിലുമുണ്ട്. ദായധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ മരണാനന്തര അനന്തരാവകാശ സ്വത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മറ്റ് നിയമങ്ങളിലൊക്കെ വിൽപത്രപ്രകാരം അനന്തര സ്വത്ത് ആർക്കെങ്കിലും നൽകാം, നമ്മുടെ നിയമത്തിൽ അത് പാടില്ല. എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നൽകണമെന്ന് വിൽപത്രം എഴുതി വെച്ചാൽ പോലും ഇസ്ലാമിക നിയമപ്രകാരം സ്വത്തിൻ്റെ 1/3 മാത്രമേ അദ്ദേഹത്തിന് പോവുകയുള്ളൂ, ബാക്കി അനന്തരാവകാശികളുടെ അവകാശമാണ്. ഈ അവകാശം ഏകീകൃത സിവിൽ കോഡ് നിയമത്തിലൂടെ ഇല്ലാതായിത്തീരുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സിവിൽ നിയമം, വ്യക്തി നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ അവരുടെ വ്യക്തിത്വമാണ്, അവരുടെ ഇസ്ലാമാണ് പറിച്ചു മാറ്റപ്പെടുന്നത്. ഈ നിയമത്തിലൂടെ നമുക്ക് സാധിച്ചെടുത്തത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭദ്രമായ കുടുംബം പുലർത്തിപ്പോരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം. മറ്റേത് മതക്കാരെക്കാളും ഭദ്രമായ, സമാധാനപൂർവ്വമുള്ള ഒരു കുടുംബമാണ് മുസ്ലിം സമൂഹത്തിലെ കുടുംബം സംവിധാനം. തലാഖിൻ്റെ പേരിലാണ് ഇസ്ലാമിൻ്റെ സിവിൽ കോഡിന് വേണ്ടി ഇസ്ലാമിൻ്റെ സിവിൽ നിയമത്തെ ആക്രമിച്ചുകൊണ്ട് ഏകീകൃത സിവിൽ നിയമത്തിന് ബാധിക്കുന്നതെങ്കിൽ അവരാലോചിക്കണം. ഏറ്റവും കൂടുതൽ തലാഖ് കുറഞ്ഞ ഒരു സമൂഹം മുസ്ലിമീങ്ങളാണ്. കേരളത്തിൽ തന്നെ പഠനത്തിൽ ഈ അടുത്തിട്ട് ഈ വർഷത്തിൽ വന്ന, ഈ മാസത്തിൽ വന്ന പഠനത്തിൽ, റിപ്പോർട്ടിൽ, ഗവൺമെൻറ് നൽകിയ റിപ്പോർട്ടിൽ മലപ്പുറം ജില്ലയിലാണ് വിവാഹമോചനം ഏറ്റവും കുറവുള്ളത്. നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയില്ലേ, നമ്മുടെയൊക്കെ ഓരോ മഹല്ലിൽ വിവാഹമോചിതകളായ പെണ്ണുകൾ, സ്ത്രീകൾ എത്രയുണ്ട് എന്ന് നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം. ഇസ്ലാമിൻ്റെ സിവിൽ നിയമത്തിൻ്റെ ആ ഉത്തമമാണ്, അതിൻ്റെ ഉദാത്തമായ മാതൃകയാണ്, ജീവിച്ചിരിക്കുന്ന മാതൃകകളാണ് കാണുന്നത്. നമ്മുടെ അടുത്ത അയൽപക്കത്തുള്ള ഹിന്ദു സ്ത്രീകളൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് നല്ല, എൻ്റെ നാട്ടിലുള്ള പല സ്ത്രീകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സമൂഹത്തിലൊക്കെ എന്ത് നല്ല സുഖമാണ്, മദ്യപാനമില്ല, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സ്ത്രീകൾ സന്തോഷത്തോടെ, മാതാവാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നല്ല സന്തോഷത്തോടു കൂടെ പരസ്പരം ആ അവകാശങ്ങളൊക്കെ വകവെച്ച് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നു, ഞങ്ങൾക്കങ്ങനെ ഇതൊരു ഒന്ന് കിട്ടാൻ കഴിയുന്നില്ലല്ലോ, ഞങ്ങൾ മുസ്ലിം ആയാലോ എന്ന് വരെ ചില സ്ത്രീകൾ എൻ്റെ നാട്ടിലൊക്കെ സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാത്തമായ ഒരു കുടുംബജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു. ഈ കുടുംബജീവിതത്തിൽ ഒരിക്കലും മാറ്റം അംഗീകരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അവരുടെ ജീവൻ പോകുന്നതിന് തുല്യമാണ്, അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നതിന് തുല്യമാണ് ഈ സിവിൽ നിയമത്തിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ.
ഇന്ത്യയിൽ ഒരു കാലത്തും ഏകീകൃതമായ നിയമങ്ങൾ വന്നിട്ടില്ല. ഏറ്റവും പുരാതനമായ ഇന്ത്യയുടെ ചരിത്രത്തിൽ മൗര്യ സാമ്രാജ്യത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പുസ്തകം എഴുതപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും പുരാതനമായ രാഷ്ട്രീയ നിയമ പുസ്തകമാണ് മൗര്യ സാമ്രാജ്യത്തിൽ രചിക്കപ്പെട്ട കൗഡല്യൻ്റെ അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എടുത്ത് പരിശോധിച്ചാൽ അത് ആ രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിയമങ്ങളായിരുന്നു അതിൽ പുലർത്തിയിരുന്നത്. രാജാവിനുള്ള നിയമമായിരുന്നില്ല, മന്ത്രിമാർക്ക്, പ്രജകൾക്ക്. ആ പ്രജകളിൽ തന്നെ വ്യത്യസ്ത രീതികളിലായിരുന്നു ആളുകൾ നിയമങ്ങൾ, അവർ വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഹിന്ദു നിയമസംഹിതയനുസരിച്ച്, മനുസ്മൃതി അനുസരിച്ചായിരുന്നു ഹിന്ദുക്കളുടെ നിയമങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയിരുന്നത്. ഹിന്ദുക്കളുടെ മനുസ്മൃതി അനുസരിച്ചുള്ള നിയമങ്ങൾ, ഹിന്ദു നിയമങ്ങളൊക്കെ വർണ്ണാശ്രമ വ്യവസ്ഥക്കനുസരിച്ചായിരുന്നു, വർണ്ണധർമ്മങ്ങൾക്കനുസരിച്ചായിരുന്നു. ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, ശൂദ്രന്മാർ, വൈശ്യന്മാർ, ഇങ്ങനെ നാല് വിഭാഗം. അതിലഞ്ചാമത്തെ വിഭാഗമായ ചണ്ഡാളന്മാർ തുടങ്ങിയ മറ്റു വിഭാഗങ്ങളും. ഈ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെയായിരുന്നില്ല ഇന്ത്യയിലെ നിയമങ്ങൾ. ഒരേ തെറ്റിന് തന്നെ ഒരാളെ മുട്ടയടിക്കുകയാണെങ്കിൽ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളെ അതേ തെറ്റിന് വധിക്കുകയാണ് ശിക്ഷ. അടുത്ത വിഭാഗത്തിൽപ്പെട്ട ആളെ ചിത്രവധം ചെയ്യലായിരുന്നു ശിക്ഷ. ഇന്ത്യയിലെ ശിക്ഷാ സമ്പ്രദായത്തിൽ പോലും ഏകീകൃതമായൊരു ശിക്ഷാ സമ്പ്രദായം ഇന്ത്യയിലുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇന്ത്യയിലേക്ക് 1200-കളിൽ മുസ്ലിമീങ്ങൾ കടന്നു വരുന്നത്. ഇന്ത്യയിലെ വൈവിധ്യം മുസ്ലിം ഭരണാധികാരികൾ വ്യക്തമായി ഉൾക്കൊണ്ടവരായിരുന്നു. ഒരു സമൂഹത്തിൻ്റെയും അസ്തിത്വം തകർക്കാൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ തയ്യാറായിരുന്നില്ല. എല്ലാവരെയും അംഗീകരിക്കുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ നടത്തിക്കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാഭക്തന്മാരായ ഭരണാധികാരികൾ തന്നെ ക്ഷേത്രങ്ങളുണ്ടാക്കിയത്. അന്ന് മുസ്ലിമീങ്ങൾ ആരും ഭരണാധികാരികൾ ക്ഷേത്രങ്ങളുണ്ടാക്കിയപ്പോൾ ടിപ്പു സുൽത്താൻ, അദ്ദേഹം വളരെ തെക്കുവയുള്ള ഭരണാധികാരിയായിരുന്നു. മുസ്ലിമീങ്ങൾ വളരെയധികം ആദരിക്കുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഔറംഗസീബ് മുസ്ലിങ്ങളേറെ അംഗീകരിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. ഇവരൊക്കെ ക്ഷേത്രങ്ങളുണ്ടാക്കി കൊടുത്തിരുന്നു. ക്ഷേത്രങ്ങളുണ്ടാക്കിയപ്പോൾ അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ശിർക്ക് സ്ഥാപിച്ചവരാണെന്ന് പറഞ്ഞ് അന്നത്തെ മുസ്ലിമീങ്ങൾ അവരെ എതിർത്തിട്ടില്ല. അത് ആ സമൂഹത്തിന് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ മതാചാരങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയായിരുന്നു മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടുപോയിരുന്നത്. അതല്ലേ മമ്പുറം തങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നത്. മമ്പുറം തങ്ങൾ കളയാട്ടക്കാവിൽ ഉത്സവം നടത്താൻ വേണ്ടി അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഞങ്ങൾ നടത്തട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തു. അന്ന് മുസ്ലിമീ സമൂഹങ്ങൾ ആരും, മുസ്ലിമീങ്ങളെ ഒരു പണ്ഡിതനും മമ്പുറം തങ്ങൾ എതിർത്തിട്ടില്ല. മറ്റൊരു മതസ്ഥരെ ആചാരങ്ങളെ അംഗീകരിക്കുക, അത് ആദരപൂർവ്വം അതിനെ കാണുക എന്നുള്ളൊരു സമീപനമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു പോന്നിരുന്നത്. അങ്ങനത്തെ ഒരു സമീപനമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാം മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണവ്യവസ്ഥയിൽ, അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥയിൽ ഹിന്ദുക്കൾക്ക് ഹിന്ദു ധർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കണം വിധി പ്രഖ്യാപിക്കേണ്ടത് എന്ന് മുസ്ലിമീങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതമായൊരു അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥയാണ് മുസ്ലിമീങ്ങൾ നടപ്പാക്കിയത്. ഏറ്റവും മാതൃകയുള്ള ഇന്ത്യൻ ജനവിഭാഗം, ഇന്ത്യൻ സമൂഹം എന്നും മുസ്ലിമീങ്ങളോട് അതിനോട് കടപ്പെട്ടവരാണ്. 1200-ലാണ് ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നിലവിൽ വന്നത്. കോടതി നിലവിൽ വന്നു. മുസ്ലിമീങ്ങൾ അധികാരത്തിൽ വന്നതോടുകൂടെ ഇന്ത്യയിൽ കോടതികൾ നിലവിൽ വന്നു. പ്രാദേശിക തലങ്ങളിൽ കോടതികൾ നിലവിൽ വന്നു. അതിന് മുൻസിഫ് കോടതി എന്ന പേര് വെച്ചു. ആ കോടതികൾ വിധി കൽപ്പിക്കാൻ വേണ്ടി ഒരു മുഫ്തിയെ തിരഞ്ഞെടുത്തു. മുഫ്തിയോടുകൂടെ ഹിന്ദു നിയമങ്ങൾക്കനുസരിച്ച് അവരെ പ്രശ്നങ്ങളിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി പണ്ഡിറ്റുമാരെയും ചുമതലപ്പെടുത്തി. ആ കോടതികൾക്ക് മുകളിലായിട്ട് ജില്ലാ കോടതികൾ, ലില എന്നുള്ള ഭാഷയിൽ നിന്നാണ് ജില്ല വന്നത്, ജില്ലാ കോടതികൾ മുസ്ലിമീങ്ങൾ രൂപപ്പെടുത്തി. അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥ മുസ്ലിമീങ്ങളാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചത്. ജില്ലാ കോടതികൾക്കപ്പുറത്ത് ഗവർണർമാരുമായി ബന്ധപ്പെട്ട കോടതികൾ, അവർക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്നും നീതി ലഭിക്കാത്തവന് ഗവർണർമാരുമായി ബന്ധപ്പെട്ട ആ വ്യവസ്ഥയിൽ അവിടെ ഒരു കോടതി രൂപപ്പെടുത്തി.
അവിടെ നിന്നും നീതി ലഭിക്കില്ല എന്ന് ബോധ്യപ്പെടുന്നവർക്ക് രാജാവിൻ്റെ ദീവാനുമായി ബന്ധപ്പെട്ട്, അതാണ് നമ്മളെ സുപ്രീം കോടതി എന്ന് പറയുന്നത്, ദീവാനുമായി ബന്ധപ്പെട്ടതിൽ ഒരു കോടതി സംവിധാനം. അവിടെ മുഫ്തിയുണ്ട്, പണ്ഡിറ്റുണ്ട്, അവിടെ വെച്ചിട്ട് വിധി കൽപ്പിക്കാം. എന്നിട്ടും സംതൃപ്തമാവാത്തവന് അനീതിയാണെന്ന് തോന്നുന്നവർക്ക് രാജാവുമായി നേരിട്ട് ബന്ധപ്പെടാം. ഇതിനുള്ള അവസരങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഭരണവ്യവസ്ഥയിൽ അവർ ചെയ്യാറെടുത്തു, അവർ ചെയ്തു തീർത്തു. ഇന്ത്യയിലെ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥയും കോടതി വ്യവസ്ഥയുമായിരുന്നു മുസ്ലിമീങ്ങൾ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാർ 1826 ബ്രിട്ടനിൽ ആദ്യമായിട്ടൊരു പോലീസ് തന്നെ വരുന്നതെന്ന. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴേ 1757 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത്. അവരിന്ത്യയിൽ വന്നപ്പോഴേ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥയും കോടതി വ്യവസ്ഥയും സിവിൽ ക്രിമിനൽ നിയമങ്ങൾ രംഗത്തുള്ള ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടുവന്ന മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. അവരുടെ നാടിനേക്കാൾ പുരോഗമിച്ച ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ സമൂഹം. അവരെ നാട്ടിലൊന്നും ഇത്രയും ഡെവലപ്ഡായിട്ടുള്ള, ഇത്രയും പുരോഗതി പ്രാപിച്ച ഒരു നിയമം ഉണ്ടായിരുന്നില്ല. കാരണം ഈ നിയമത്തിൻ്റെ, മുസ്ലിമീങ്ങളുടെ നിയമത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഹദീസായിരുന്നു, ഖുർആനായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അല്ലമനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ഷൈഇൻ അത്തൽഖറ, എങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒന്നും വിട്ടിട്ടില്ല റസൂൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളെക്കുറിച്ച് അവർ പഠനം നടത്തി. ഇന്ത്യയിലെ വിധി തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ, നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ എന്താണെന്ന് അവർക്ക് പഠിക്കേണ്ടിയിരുന്നു. അങ്ങനെ പഠിക്കാൻ അവർ തീരുമാനിച്ചു. ഇന്ത്യയിലെ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുത്തിയിരുന്നത്, മുസ്ലിം ഭരണവ്യവസ്ഥകളെ രൂപപ്പെടുത്തിയിരുന്നത് ഏതാനും കിതാബുകളായിരുന്നു. അതിലൊന്ന് 12-ാം നൂറ്റാണ്ടിൽ ജനിച്ച ബുർഹാനുദ്ദീൻ മർഗനാനി എന്ന് പറയുന്ന പണ്ഡിതൻ രചിച്ച അൽ ഹിദായത്തു ഇലാ ഫുറൂഇൽ ഇസ്ലാം എന്ന് പറയുന്ന ഹനഫി മദ്ഹബിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഫിഖ് ആയിരുന്നു. അൽ ഹിദായ എന്ന പേരിൽ അറിയപ്പെടുന്നു. അൽ ഹിദായ എന്ന ഒരു കിതാബ്, ഈ കിതാബിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായിരുന്ന വിധി കൽപ്പി, എല്ലാ വിധികളും കൽപ്പിച്ചിരുന്നത്. ഈ കിതാബിനെ ബ്രിട്ടീഷുകാർ വാറൻ ഹാസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്ന പ്രഭു, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അന്നറിയപ്പെടുന്ന ചാൾസ് ഹമിങ്ടൺ എന്ന് പറയുന്ന ഒരു നിയമ വിദഗ്ധനെ വെച്ചിട്ട് 4 വർഷം കൊണ്ട് ഹിദായ എന്ന് പറയുന്ന കിതാബിനെ അറബിയിൽ നിന്ന് പേർഷ്യയിലേക്കും പേർഷ്യയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തു. 4 വർഷം കൊണ്ട്, 4 വാള്യങ്ങളായിട്ട് ആ കിതാബ് ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ വിവർത്തനം ചെയ്തു. എന്താണ് നിയമമെന്ന് ഇംഗ്ലീഷുകാർ പഠിക്കുക. പഠിച്ച് വായിച്ചു നോക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, മിറാക്കിൾ ഓഫ് ലോ, നിയമവരംഗത്ത് ഇങ്ങനെ ഒരു അത്ഭുതം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ബ്രിട്ടീഷുകാർ എഴുതിയവർ, നിയമജ്ഞർ അവർ വിധി എഴുതി ഹിദായയെക്കുറിച്ച്. മറ്റൊന്നുണ്ടായിരുന്നത് ഫതാവ ആലംഗീരിയായിരുന്നു. ഔറംഗസീബ് ആലംഗീർ, അദ്ദേഹം കിതാബുകളിലൊക്കെ പല വിഷയങ്ങളും ചർച്ച ചെയ്യും. വളരെ കാട് കയറി വരെ ചർച്ചകൾ പോവും. വളരെ ഭാവനയിലൂടെ കയറി ചെന്നിട്ട് പണ്ഡിതന്മാർ അതിന് വിധി പറഞ്ഞുകൊണ്ടിരിക്കും. കർമ്മശാസ്ത്ര കിതാബുകളുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്ന കാര്യമാണത്. അതെല്ലാം ലോകത്ത് സംഭവിച്ചു കൊള്ളണമെന്നില്ല, സാധ്യതകളുണ്ടാവാം. പക്ഷേ സംഭവിച്ച കാര്യങ്ങൾക്ക് പണ്ഡിതന്മാർ, മുഫ്തിമാർ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ റിയലായിട്ട് സംഭവിച്ചതാ. അതിന് ഉപോത്പലകമായ സംഭവങ്ങൾ തന്നെയായിരിക്കും പിന്നീടും വരുന്നത്. അങ്ങനെ ഫത്വകൾ, ജഡ്ജിമാരുടെ ഫത്വകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഫതാവ ആലംഗീരി എന്നറിയപ്പെടുന്ന ഒരു കിതാബ് ഔറംഗസീബിൻ്റെ കാലത്ത് വിരചിതമായിരുന്നു. നമ്മളെ ഷാഫി മദ്ഹബിലുണ്ട് ഫതാവൽ ഹദീസിയ. പല ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ പല ജഡ്ജിമാരും വിധി പറഞ്ഞ, ഖാളിമാരും വിധി പറഞ്ഞ ഫത്വകളുടെ ക്രോഡീകരണമാണ് ഈ ഫതാവൽ ഹദീസിയയിലൊക്കെ പറയുന്നത്. അതേമാതിരി ഫതാവകളുടെ ക്രോഡീകരണം ഷെയ്ഖ് നിളാം ബുർഹാൻപൂരി എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ 500 വരുന്ന, 100 ഹിജാസിലുള്ള ആളുകളും 100 ഇറാഖിലെ പണ്ഡിതന്മാരും ബാക്കി ഇന്ത്യയിലെ പല ഭാഗത്തുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും ചേർന്ന് എഴുതി തയ്യാറാക്കിയ, ക്രോഡീകരിച്ച കിതാബായിരുന്നു ഫതാവ ആലംഗീരി. ജസ്റ്റിസ് ബൈലി എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരൻ വളരെ ശ്രമകരമായിട്ട് ഈ കിതാബ് ഇംഗ്ലീഷിലെ വിവർത്തനം ചെയ്തു. നജ്മുദ്ദീൻ അൽ ഹില്ലി എന്നറിയപ്പെടുന്ന ഷിയ പണ്ഡിതൻ രചിച്ച ഷർഹുൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബ്
ആ കിതാബായിരുന്നു ഷിയ വിഭാഗക്കാരുടെ നിയമഗ്രന്ഥം. അവരുടെ കർമ്മശാസ്ത്രമായിട്ട് അവർ അംഗീകരിച്ചിരുന്നത്. ആ കർമ്മശാസ്ത്രത്തെയും ബൈലി വിവർത്തനം ചെയ്തു. ബൈലി ഡൈജസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം അത് തയ്യാർ ചെയ്തു. ഈ മൂന്ന് നിയമഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ ബ്രിട്ടീഷുകാർ തയ്യാറാക്കുന്നത്. 1774 ആണ് ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തത്. 1772 എല്ലാ വിഭാഗങ്ങളെയും സംതൃപ്തപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ റെഗുലേഷൻ ആക്ട് എന്ന് പറയപ്പെടുന്ന ഒരു ആക്ട് ഉണ്ടാക്കി. ആ ആക്ടിൽ അവർ പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക നിയമപ്രകാരവും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദു പണ്ഡിറ്റുകളുടെ നിയമപ്രകാരവും വിധി കൽപ്പിക്കുന്നതാണ് കോടതി കാര്യങ്ങളിലൊക്കെ. അതല്ലാത്ത വിഷയങ്ങളിൽ, ഇവർക്കൊന്നും വിധികളില്ലെങ്കിൽ, ഇവരുമായിട്ട് ബന്ധപ്പെടാത്ത വിഷയങ്ങൾ ബ്രിട്ടീഷ് കോമൺ ലോ അനുസരിച്ചായിരിക്കും നിയമം നടപ്പാക്കുക എന്ന് ആ ലോയിൽ പറഞ്ഞിരുന്നു. 1774 ഈ കിതാബുകളൊക്കെ വിവർത്തനങ്ങൾ കഴിഞ്ഞു. 1840 ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ പാർലമെൻറ്റിൽ ഒരു നിയമം പാസാക്കി. 43 അടിമ നിരോധന നിയമം. അടിമ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇനി ലോകത്ത് പാടില്ല എന്നുള്ളൊരു നിയമമാണ് അവർ കൊണ്ടുവന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ. അന്നൊന്നും ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നില്ല. 1850 മറ്റൊരു നിയമം അവർ പാസാക്കി. ആ നിയമം അനുസരിച്ച് കാസ്റ്റ്, ഈ മതപരമായ വിവേചനങ്ങൾ പാടില്ല എന്ന് പറയുന്ന ഒരു ആക്ട് അവർ കൊണ്ടുവന്നു 1850. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടെ ഇന്ത്യ പരിപൂർണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയും വന്നപ്പോൾ ഇന്ത്യയുടെ ഭരണ സംവിധാനം ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. നേരത്തെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തതോടുകൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളായി ഇന്ത്യയിൽ വന്നത്. അതോടുകൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തിന് ബാധകമായി വന്നു. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ, ഇന്നത്തെ നിയമവ്യവസ്ഥ തയ്യാറാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ 1860 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പീനൽ കോഡ് എന്നറിയപ്പെടുന്ന ഒരു നിയമം കൊണ്ടു. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം, ആ നിയമം ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഇതിൻ്റെ മുന്നേ ശിക്ഷാ നിയമങ്ങൾ ഉണ്ടായിരുന്നത്, പല നിയമങ്ങളും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹിന്ദുമതക്കാർക്ക് ഇല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിമീങ്ങൾ എന്താണോ പറയുന്നത് നടപ്പാക്കുന്നത് ആ നിയമങ്ങളാണ് പറയൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ബന്ധപ്പെട്ട നിയമങ്ങളായിരുന്നു. മുസ്ലിമീങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ ശിക്ഷാ സമ്പ്രദായങ്ങളും നടപ്പാക്കിയിരുന്നില്ല. എങ്കിലും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളിലും ശിക്ഷകളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊരു ശിക്ഷാ നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പഠിച്ചു. ഇതിലേറ്റവും നല്ല നിയമമായിട്ട് അവർക്ക് തോന്നിയത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ പീനൽ കോഡ് എഴുതിയപ്പോൾ ആ പീനൽ കോഡിൽ ഇസ്ലാം ഏതെല്ലാം കാര്യങ്ങൾ കുറ്റമായി കാണുന്നോ ആ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കുറ്റമായിട്ട് അവർ രേഖപ്പെടുത്തി. മുസ്ലിമീങ്ങളുടെ നിയമ സംഹിതയുമായിട്ടോ കർമ്മശാസ്ത്രവുമായിട്ടോ ഒരിക്കലും ഏറ്റുമുട്ടുന്ന ഒരു നിയമമായിരുന്നില്ല. അതിൽ വിധികൾ, ശിക്ഷ നടപ്പാക്കുന്നിടത്ത് കുറേ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ശിക്ഷ തെറ്റുകൾ ഏതെല്ലാം എന്നിടത്താണ് ഞാൻ പറഞ്ഞത്. ശിക്ഷ എറിഞ്ഞു കൊല്ല എന്നുള്ളിടത്ത് ഇന്ത്യയിലെ ഇപ്പോൾ എറിഞ്ഞു കൊല്ലലുണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ തെറ്റായി കുറ്റമായിട്ട് ഗണിക്കുന്നോ ആ കുറ്റമായി ഗണിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇന്ത്യയിൽ കുറ്റമായിട്ട് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചു. അതുകൊണ്ട് തന്നെയാണ് കള്ളസാക്ഷ്യം കോടതിയിൽ കുറ്റമാണ്. കോടതിയുടെ മുന്നിൽ ഒരുപാട് വിഷയങ്ങൾ മുസ്ലിമീങ്ങളുടെ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. 7 വയസ്സിന് മുന്നേ ഉള്ള ഒരു കുട്ടി കോടതിയിൽ വന്നാൽ അത് സാക്ഷി നിന്നാൽ ആ കുട്ടിയുടെ സാക്ഷ്യം സ്വീകാര്യമല്ല നിയമപ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 7 വയസ്സോട് കൂടിയാണ് കുട്ടിക്ക് തമ്മീസൊക്കെ വന്ന് അതിനെ കുട്ടിനെ നമ്മൾ സ്വീകരിക്കാം, അവിടെ ബാധ്യതകളൊക്കെ ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് 7 വയസ്സിലാണ്. 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ തെളിവ്, അവർ സാക്ഷി നിന്നാൽ ഇന്ത്യയിലെ കോടതി സാക്ഷ്യം സ്വീകരിക്കും. അവർക്ക് തമ്മീസ് ഉണ്ടോ നോക്കിയിട്ട്, അവർ വകതിരിവുണ്ടോ എന്ന് കുട്ടി നോക്കണം. ഇസ്ലാമിലുള്ള പറഞ്ഞ കാര്യമാണത്. തെമ്മീസ് ഉണ്ടെങ്കിൽ ആ കുട്ടിനെ സ്വീകരിക്കാൻ പറ്റും. 7 മുതൽ 12 വയസ്സ് വരെ കുട്ടിക്ക് തെമ്മീസ് ഉണ്ട്. 12 വയസ്സ് മുതൽ കുട്ടിക്ക് പ്രായപൂർത്തിയായി തുടങ്ങും. 12 മുതൽ ഏത് സമയത്തും കുട്ടി പ്രായപൂർത്തിയുള്ള കുട്ടിയായി മാറും. 15 വയസ്സായ മാക്സിമം
അതിൽ 12 മുതൽ തന്നെ 11.5 വയസ്സ് 12 വയസ്സിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ പ്രായപൂർത്തിയുള്ളവരായി മാറാം, ബുലൂഗത്തും. അതോടുകൂടെ കുട്ടി ഒരു പൂർണ്ണ മനുഷ്യനായി മാറി. ഇസ്ലാമിക നിയമമാണ്, ഇതേ നിയമമാണ്. 18 വയസ്സ് 21 വയസ്സാണ് പ്രായപൂർത്തിയായിട്ട് ഇന്ത്യയിൽ കാണുന്നതെങ്കിലും 12-7 വയസ്സ് മുതൽ അവനെ സാക്ഷി നിൽക്കാൻ അവന് പറ്റും. 12-15 വയസ്സായാൽ പിന്നെ തമീസ് എത്തിക്കണോ എന്നുള്ള ചോദ്യം കൂടി കോടതി ചോദിക്കൂല. ആ കുട്ടീൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തിയ തീരുമാനമായിട്ട് കോടതി എഴുതും. ഇതൊരു തെളിവ്, ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇന്ത്യൻ പീനൽ കോഡ് 1860 നിലവിൽ വന്നു. 1861 അന്നൊക്കെ മുസ്ലിമീങ്ങൾ ഭരണം നടത്തിയ അതേ ക്രമപ്രകാരം തന്നെയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമ്പോഴേ മുഫ്തിമാർ, മൗലവിമാരും അതുപോലെ പണ്ഡിറ്റുമാരും ഇവർ പറയും ഇന്ന വേദങ്ങളിൽ ഇന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കിതാബിൽ ഇന്ന കാര്യമുണ്ട് എന്ന് പറയും. ആ അതിനനുസരിച്ച് തീരുമാനങ്ങളാവും. ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. എല്ലാ കോടതിയിലും ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി മുഫ്തിമാരുണ്ടായിരുന്നു, പണ്ഡിറ്റുമാരുണ്ടായിരുന്നു. 1861 ഗവൺമെൻറ് ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചു. മദ്രാസ് ഹൈക്കോടതി നിലവിൽ വന്നു, അതുപോലെ ബോംബെയിലെ ഹൈക്കോടതി വന്നു, കൽക്കത്തയിലും ഹൈക്കോടതി വന്നു. ഈ നിയമത്തോടുകൂടെ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നതോടുകൂടെ മൗലവിമാരും മുഫ്തിമാരും ഒക്കെ, മുഫ്തിമാർ അതുപോലെ പണ്ഡിറ്റുകളൊക്കെ കോടതിയിൽ വന്ന് വിശദീകരിക്കുന്നത് അവസാനിപ്പിച്ചു. പിന്നെ ബാരിസ്റ്റർമാർ, ജഡ്ജിമാർ അതുപോലെ വക്കീൽമാർ അവരെ വിഷയം അവതരിപ്പിക്കുക, ജഡ്ജി അത് കേൾക്കുക, അതിനനുസരിച്ച് തീരുമാനങ്ങൾ പറയുക എന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥ പോവുക, മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. 1860 ഈ മാറ്റം വരുന്നത്. പിന്നീട് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ തെളിവ് നിയമം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു. 1872 ഇന്ത്യൻ തെളിവ് നിയമം. അതുവരെ തെളിവ് സ്വീകരിച്ചത് ഇസ്ലാമിക തെളിവ്, ഇസ്ലാമിൽ എന്തെല്ലാമാണോ തെളിവ്, ആ തെളിവുകളായിരുന്നു ഇന്ത്യയിൽ സ്വീകരിച്ചിരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് കോമൺ ലോ അനുസരിച്ച് ഇന്ത്യയിലെ ഇന്ത്യൻ തെളിവ് നിയമം അവർ കൊണ്ടുവന്നു. 1882 ഇന്ത്യയിലെ ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് കൊണ്ടുവന്നു. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പറഞ്ഞാൽ നമ്മുടെ സ്വത്ത് കൈമാറ്റ ആണ് ആക്ടാണത്. ആ ഇതിനനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനപരമായി ഇസ്ലാം പറയുന്നത് എന്താണോ അതാണ് അവർ ആക്റ്റായിട്ട് രേഖപ്പെടുത്തി വെച്ചത്. വേറെ ഒന്നും അവർ ചേർത്തിട്ടില്ല. ഈജാബ് കബൂല്, ഒരു സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ഈജാബും കബൂലും വേണമെന്ന് ഇസ്ലാം പറയുന്നതാണ്. അതിനവർ ഇംഗ്ലീഷിലാക്കി ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്നാക്കി മാറ്റി. ഓഫർ എന്ന് പറഞ്ഞാൽ ഈജാബും അതുപോലെ ആണ് കബൂലും, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് അവർ എഴുതി വെച്ചു. ഇത് അടിസ്ഥാനമായിട്ട് ഇത് വേണം എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ നിയമമാണ്. കരാർ നിയമം, ഇന്ത്യൻ കരാർ നിയമം എന്ന് പറയുന്ന ഒരു നിയമം അവർ കൊണ്ടുവന്നു. ഇസ്ലാമിലെ കരാർ സംവിധാനത്തിൽ എന്തെല്ലാം നിയമങ്ങളാണോ, എന്തെല്ലാം വ്യവസ്ഥകളാണോ വെച്ചിരിക്കുന്നത് നമ്മുടെ കിതാബുകളിൽ വെച്ചത്, അതേ കാര്യം തന്നെയാണ് ഇന്ത്യയിലെ കരാർ നിയമം എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതിൽ കരാർ നിയമത്തിൽ ഇസ്ലാമിന് വിരുദ്ധമായത് മുസ്ലിമീങ്ങൾക്ക് വേണ്ട എന്നും അവർ വെച്ചു. ഒരാൾ അവരെ സ്വത്ത് മുഴുവനും ഇങ്ങനെ ഒരാൾക്ക് കരാർ ചെയ്തു വെച്ചാൽ, എൻ്റെ മരണശേഷം കരാർ എഴുതി വെച്ചാൽ മുസ്ലിമീങ്ങൾക്കത് ബാധകമല്ല, അവർക്ക് സ്വത്തിൻ്റെ 1/3 മാത്രമേ പോവുള്ളൂ. ഇങ്ങനെ ചില നിയമങ്ങളൊക്കെ വെച്ചു. എന്നതിന് ശേഷം പിന്നെയും കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ടായി. ഈ കാലഘട്ടത്തിലൊക്കെ, ഈ സമയത്തൊക്കെ മുഫ്തിമാരും ഇവരൊക്കെ കോർട്ടിൽ നിന്ന് മാറി ബ്രിട്ടീഷ് ജഡ്ജിമാരായിരുന്നു തീരുമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അന്ന് ആ കാലഘട്ടം, ആ സമയത്ത് നല്ല ജഡ്ജിമാർ, നല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച ഒരുപാട് മുസ്ലിം ജഡ്ജിമാർ നിയമരംഗത്ത് സഹായകമായി വന്നിരുന്നു. ഏറ്റവും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തിലെ അഗാധമായ പാണ്ഡിത്യമുള്ള ജഡ്ജിമാർ അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. തയ്യബ് ജി, മഹ്മൂദ്, അബ്ദുറഹീം, അബ്ദുറഹ്മാൻ എന്നൊക്കെ പറഞ്ഞ ജസ്റ്റിസുമാർ, ഇവരൊക്കെ അമീർ അലി തുടങ്ങിയ ഓരോ ജസ്റ്റിസുമാരും വളരെ ആഴത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലേക്ക് കടന്നു ചെന്ന മുസ്ലിം ജഡ്ജിമാരക്കാലത്ത് ജീവിച്ചിരുന്നു. ഇങ്ങനെയുള്ള സമയത്തിൽ പല നിയമങ്ങളും പല വിധി പ്രഖ്യാപനങ്ങളും വന്നു കഴിഞ്ഞാൽ അത് വിവാദമായി മാറും. കാരണം ഇവരെ മുകളിലുള്ള കോർട്ട് എന്ന് പറഞ്ഞാൽ, മുകളിലെ ജഡ്ജി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ജഡ്ജി ആയിരിക്കും, വെള്ളക്കാരനായിരിക്കും. അയാൾക്ക് ഇതിനോട് ബന്ധപ്പെട്ട യാതൊരു വിവരവും ഉണ്ടാവില്ല. ഇതിന് ആണ് അപ്പീൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് നേരെ എതിരായിട്ടുള്ള തീരുമാനങ്ങൾ അയാൾ പറയും. അമീർ അലി എന്ന് പറയുന്ന ജഡ്ജി ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു ഇത് വന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി. മരിച്ചിട്ട് ആ സ്ത്രീ ഒരു വർഷം അവിടെ വീട്ടിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു. 1897 പ്രശ്നം ഉണ്ടാണ്. എനിക്ക് എൻ്റെ വീട്ടുകാർ ചെലവ് നൽകാൻ ബാധ്യസ്ഥരാണ് എന്ന് അമീർ അലിനോടിൻ്റെ മുന്നിൽ കേസെത്തി. അമീർ അലി വിധിച്ചു, വല്ലതീന തവഫോന മിങ്കും വയദറൂന അസ്വാജൻ, പിന്നെ
മതഅന ഇലൽ ഹൗൽ എന്ന വേദറുന അസ്വാജൻ വസിയത്തൻ ലി അസ്വാജിഹി മതഅന ഇലൽ ഹൗൽ വൈറ ഇഖ്റാജിൻ ഫഇൻ ഖറജ്ന ഫല ജുന അലൈക്കും ഫീമ ഫഅൽന ഫീ അൻഫുസിന എന്ന് പറയുന്ന 240-ാമത്തെ ആയത്ത് അൽ ബഖറയിലെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അമീർ അലി പറഞ്ഞു, ഈ സ്ത്രീ ഒരു വർഷം അവിടെ താമസിച്ചാൽ ആ സ്ത്രീക്ക് ചെലവിനുള്ളത് കൊടുക്കൽ, മത്താ കൊടുക്കൽ നിർബന്ധമാണ് എന്ന് അദ്ദേഹം വിധിയെഴുതി. അവരെ ബന്ധുക്കൾ അപ്പീൽ പോയി ബ്രിട്ടീഷ് ജഡ്ജിൻ്റെ അടുത്തേക്ക് പോയി. ബ്രിട്ടീഷ് ജഡ്ജി ഇത് കണ്ട് ഈ നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അമീർ അലിയുടെ ഇത് തെറ്റാണ്, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, കാരണം ഇങ്ങനെ ഒരു ഇത് ഹിദായയിൽ കാണുന്നില്ല. അമീർ അലി പറഞ്ഞ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. ജഡ്ജി പറഞ്ഞു ഹിദായയിൽ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ആ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനെ അമീർ അലിയുടെ വിധി തള്ളി. ഇന്ത്യയിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. അതിനെ തുടർന്ന് ഇന്ത്യയിൽ മുസ്ലിം ലോകമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആക്ട് ഇന്ത്യയിലുണ്ടായി. കാശ്മീരിൽ അതുപോലെ, കാശ്മീരിലെ മുസ്ലിമീങ്ങളിൽ പല എല്ലാവരും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരുന്നില്ല, പല നാട്ടാചാരങ്ങളും ഫോളോ ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. കാശ്മീരിലെ ഒരു മുസ്ലിം സ്ത്രീ ഒരു കേസുമായിട്ട് വന്നു, അവരുടെ സഹോദരൻ അവരുടെ എല്ലാ സമ്പത്തും പിടിച്ചു വാങ്ങി, അവർക്കൊന്നും കൊടുത്തില്ല. സമ്പത്ത് പിതാവിൻ്റെ ശേഷം എല്ലാം സഹോദരൻ കയ്യിൽക്കലാക്കി. ആ സ്ത്രീ കോടതിയിൽ വന്ന് പറഞ്ഞു, ഇസ്ലാമിക നിയമപ്രകാരം എനിക്ക് സ്വത്തിൻ്റെ പകുതി അഥവാ ആണിൻ്റെ പകുതി എനിക്ക് അവകാശപ്പെട്ടതാണ്, ആ നിധി എനിക്ക് വാങ്ങിത്തരണം എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. കോടതി അവരുടെ കസ്റ്റം അനുസരിച്ച് തീരുമാനമെടുത്തു, അങ്ങനെ അവകാശമില്ല. ആ സ്ത്രീ അപ്പീൽ പോയി, അവസാനം അപ്പീൽ പോയി 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 ലാസ്റ്റ് ബ്രിട്ടനിൽ വരെ അപ്പീലെത്തി. അവസാനം ബ്രിട്ടനൊന്നും തീരുമാനമായി ആ സ്ത്രീക്ക് സ്വത്തവകാശമില്ല. അവരുടെ കസ്റ്റ് അനുസരിച്ച് വിധി പറയണം, ആ അവരുടെ കസ്റ്റത്തിൽ അങ്ങനെയാണുള്ളത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദുവും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മുഴുവനും ഇസ്ലാമിനെതിരെയുള്ള വിധി എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തി. നമ്മൾ ഈ പറഞ്ഞ പോലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി. ഈ പ്രക്ഷോഭം നടത്തിയതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അതിനെ രണ്ടാമത് വിചിന്തനം ചെയ്തു. വിചിന്തനം ചെയ്തതിനനുസരിച്ച് അവർ ഇന്ത്യയിൽ പല മുസ്ലിമീങ്ങളും പല മുസ്ലിം വിഭാഗങ്ങളും പല കസ്റ്റംകളും പല ആചാരങ്ങളും ഫോളോ ചെയ്തു വന്നിരുന്നു, സ്വീകരിച്ചു വന്നിരുന്നു. ഈ സ്വീകരിച്ച നിയമങ്ങൾക്കൊക്കെ എന്ത് സ്വീകരിക്കുന്നോ ആ നിയമങ്ങളൊക്കെ ഇസ്ലാമിക നിയമത്തിന്, ഖുർആൻ പറഞ്ഞ ശരീഅത്ത് പറഞ്ഞ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എങ്കിൽ 1857 ഈ തീരുമാനം വരുന്നത്. ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ കസ്റ്റം തള്ളിക്കളയേണ്ടതാണ്. അഥവാ ഏതെങ്കിലും സമൂഹത്തിൽ സ്വത്തവകാശമില്ലെങ്കിൽ, ഇസ്ലാമിക ശരീഅത്ത് സ്വത്തവകാശം പറയുന്നു എങ്കിൽ ആ നിലവിലുള്ള ആചാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം എന്താണോ നൽകേണ്ടത് ആ നിയമപ്രകാരം തീരുമാനം പറയേണ്ടതാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പൊതു നിയമങ്ങളുണ്ട്, പൊതു നിയമവും ഇസ്ലാമിക നിയമവും എതിരായി വന്നാൽ ഇസ്ലാമിക നിയമങ്ങളെ തള്ളിക്കൊണ്ട് പൊതു നിയമങ്ങളെ അംഗീകരിക്കേണ്ടതാണ് എന്ന് 1887 ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന ആക്ടിൽ പറഞ്ഞു. ആ ആക്ട് ഇന്നും നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇസ്ലാമിക നിയമപ്രകാരം 15 വയസ്സെത്തിയാൽ, പ്രായപൂർത്തി എത്തിയാൽ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും കല്യാണം കഴിക്കുക, യാതൊരു പ്രശ്നവുമില്ല. 15 വയസ്സായ കുട്ടിനെ അല്ലെങ്കിൽ 16 വയസ്സായ ഒരു കുട്ടിനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ത്യയിലെ ജനറൽ നിയമപ്രകാരം, പൊതു നിയമപ്രകാരം 21 വയസ്സ് 18 വയസ്സ് ആവാതെ കുട്ടിയുടെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യയിലെ പൊതു നിയമം. അതുകൊണ്ട് തന്നെ ഈ പൊതു നിയമത്തെ തെറ്റിച്ചുകൊണ്ട് ശരീഅത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമമായിട്ട് നമുക്ക് വരാൻ പറ്റുകയില്ല ഇന്ത്യയിൽ. അതേപ്രകാരം തന്നെ ഞാൻ പറഞ്ഞല്ലോ, 1850 ബ്രിട്ടീഷ് പാർലമെൻറ് പാസാക്കിയ ഈ കാസ്റ്റ് സിസ്റ്റത്തുമായിട്ട് ബന്ധപ്പെട്ട ജാതി വ്യവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല, ജാതിയുടെ വിവേചനങ്ങൾ പാടില്ല എന്നുള്ള ആക്ട്, ഈ ആക്ട് അനുസരിച്ച് ഒരാൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അദ്ദേഹത്തിന് സ്വത്ത് നിഷേധിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിലുള്ള ആനുകൂല്യങ്ങളും നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഈ ആക്ട് പറയുന്നത്. ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമായൊരു മനുഷ്യൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആയി മാറിയാലും അവന് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അവന് സ്വത്തവകാശമില്ല. പക്ഷേ ഇന്ത്യൻ ജനറൽ നിയമം ആ ശരീഅത്തിൻ്റെ നിയമത്തിനും ഓവർകം ചെയ്യുന്നു. അതനുസരിച്ച് നമ്മൾ മറ്റൊരു മതത്തിലേക്ക് നമ്മുടെ ആൾ പോയാലും അവന് സ്വത്തവകാശം കൊടുത്തുകൊള്ളണം എന്നാണ് ഇന്ത്യൻ നിയമം. കോടതിയിൽ ചെന്നാൽ അങ്ങനെ തീരുമാനം പറയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഈ എല്ലാ സമൂഹങ്ങളുടെയും ഇത് ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് വിശദീകരിച്ച് പറയാൻ ഒന്നിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല. എല്ലാ സമൂഹങ്ങളുടെയും നിയമങ്ങളെ ഇന്ത്യയിൽ ആദരിച്ചു പോന്നിരുന്നു. പക്ഷേ രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളുടെ ആളുകളുടെ പ്രശ്നം കോടതിയുടെ മുന്നിലെത്തിയാൽ
മുസ്ലിമീങ്ങളല്ലാത്ത ജഡ്ജിമാർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് മുന്നേയുള്ള ജഡ്ജ്മെൻ്റ് അനുസരിച്ചാണ് അവർ വിധി പറയുക. ഈ വിധി അവർ പറഞ്ഞാലോ ചിലപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തുപോയിക്കൊള്ളണമെന്നില്ല, ജനങ്ങളിൽ വലിയ ഒച്ചപ്പാടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ജഡ്ജിമാരൊക്കെ പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ പ്രശ്നം എൻ്റെ മുന്നിലെത്തിയാൽ, ജഡ്ജി വിധി ന്യായത്തിൽ തന്നെ പറഞ്ഞതാ, മുസ്ലിമീങ്ങളുടെ പ്രശ്നം എൻ്റെ മുന്നിലെത്തിയാൽ അതിലൊരു തീരുമാനം എടുക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് ഞാൻ ശ്രമിക്കാറ്. കാരണം അതിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമായിട്ട് വരും. കാരണം അത് ഇസ്ലാമിക ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ട കിതാബുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് പ്രത്യേക നിയമവ്യവസ്ഥകളായി പറഞ്ഞിട്ടുണ്ട് ഈ ജഡ്ജിമാർക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിലും പലപ്പോഴും ജഡ്ജിമാരുടെ മുന്നിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ എത്താറുണ്ട്. അത് മുസ്ലിമും മുസ്ലിം അല്ലാത്ത ഒരാളും തമ്മിലുള്ള ഒരു പ്രശ്നം. ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടൊരു ജഡ്ജിൻ്റെ മുന്നിൽ ഒരു പ്രശ്നം വന്നാൽ ജഡ്ജിമാർ ഏത് നിയമം അനുസരിച്ച് ഇവരുടെ വിധി കൽപ്പിക്കണം എന്നുള്ളടത്ത് അവർക്ക് പ്രശ്നം വരും. ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് സുപ്രീം കോടതിയിലാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും പറയും ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത് സുപ്രീം കോടതി പല കേസുകളിലും പറയുന്നതാണ്. കാരണം ജഡ്ജിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഒരു മുസ്ലിമും ഹിന്ദു ആയിരിക്കും, മുസ്ലിമീങ്ങളിൽ തന്നെ രണ്ട് വിഭാഗങ്ങളായിരിക്കും. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വരുമ്പോൾ കോടതി അവരുടെ സൗകര്യത്തിന് ഏകീകൃത നിയമങ്ങൾ വന്നാൽ ഞങ്ങൾക്കൊക്കെ വിധി പറയാൻ ഒരു സുഖമായിരുന്നു എന്ന് പലപ്പോഴും ജഡ്ജിമാർ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞതാണ് ഈ സമയത്ത് വന്ന ജഡ്ജി സുപ്രീം കോടതി ചോദിച്ചത് ഏകീകൃത നിയമത്തിന് സമയമായിട്ടുണ്ടോ. അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു വന്നത്. 1986 നമുക്കറിയാം ഷാബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഷാബാനു എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീ, ആ സ്ത്രീയെ ഭർത്താവ് ഒഴിവാക്കി. ഭർത്താവ് ഒഴിവാക്കിയപ്പോൾ ആ സ്ത്രീ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഭർത്താവ് എൻ്റെ ജീവിത ചെലവ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. കാരണം ഇത്രയും കാലം ഭർത്താവിൻ്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത്, ഭർത്താവിന് വേണ്ടിയിട്ട് എല്ലാം ഞാൻ ഒഴിഞ്ഞു വെച്ചു, വയസ്സുകാലത്ത് എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹൗല പറഞ്ഞ പോലെ അക്ര ഷബാബി എന്നൊക്കെ പറഞ്ഞ് ഹൗല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞല്ലേ, ഞാൻ ഇനി എനിക്ക് പെണ്ണുങ്ങളൊന്നും വേണ്ട, ഞാൻ ഇബാദത്ത് ഏറ്റവും കൂടുതലാണ് ഉസ്മാൻ ബിൻ മദ്ദൂം പറഞ്ഞു. മദ്ദൂം പറഞ്ഞപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നാണ്ട് പറഞ്ഞല്ലോ എൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നൽകി, ഇപ്പോഴദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് ഞാൻ വരും, ഇയാളെ ഇബാദത്തിന് പഠിച്ചോണായിട്ട് കൂടുകയെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് തീരുമാനം പറയാൻ വന്നപ്പോഴാണല്ലോ ഖദ് സമിയ അല്ലാഹു ഖൗലി ലത്തീ തുജാദിലുക ഫീ സൗജി എന്നുള്ള ആയത്ത് ഇറങ്ങിയതും തുടർന്ന് ഉസ്മാൻ ഇബ്നു മദ്ദൂം വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതേമാതിരി ആ സ്ത്രീ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ജീവിത ചെലവ് മുഴുവനും ഏറ്റെടുക്കണം. കോടതി അന്ന് യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷൻ അനുസരിച്ചാണ് ഖുർആനിലുള്ള വലിൽ മുത്തല്ലഖാത്തി മതാഉം ബിൽ മാറൂഫി ഹഖൻ അലിൽ മുത്തഖീൻ എന്ന് പറയുന്ന, അവർക്കൊക്കെ ജീവനാംശം നൽകണം എന്ന് അദ്ദേഹം എഴുതി വെച്ച ആ ഇംഗ്ലീഷ് വേർഡ് അനുസരിച്ച് കോടതി തീരുമാനിച്ചു. എന്ത്? ആ സ്ത്രീ മരിക്കുന്നത് വരെ, ഷാബാനു എന്ന് പറയുന്ന സ്ത്രീ മരിക്കുന്നത് വരെ ആ സ്ത്രീക്ക് ചെലവ് കൊടുക്കൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്, ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമല്ല. ഒരു വിവാഹമോചിതയായ സ്ത്രീക്ക് ചെലവ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ആ സ്ത്രീയുടെ ഇദ്ദകാലത്താണ്, ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ നമ്മൾ അത് ആ സ്ത്രീക്ക് ചെലവ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, അത് വേറെ പെൺ അന്യ സ്ത്രീ ആയിട്ട് മാറി. ഇദ്ദ കഴിയുന്നത് വരെ നമ്മളെ സ്ത്രീ തന്നെയാണത്, നമ്മളെ ഭാര്യ തന്നെയാണത്. അപ്പോൾ ഇദ്ദ കഴിഞ്ഞാൽ അതിന് കാലാകാലം ചെലവ് കൊടുക്കണമെന്നുള്ള തീരുമാനം വന്നപ്പോഴേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. അതിനെ തുടർന്നാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നിലവിൽ വന്നതും. അങ്ങനെ ആണ് നദ്വി സാഹിബ് ഇവിടെ ആണ് കോഴിക്കോട് വന്നതും. ശംസുൽ ഉലമ നദ്വി സാഹിബും ഒന്നിച്ച് വേദി പങ്കിട്ടു. അങ്ങനെ ഒന്നിച്ച് മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ മുഴുവനും ഒന്നിച്ചുകൊണ്ട് ശരീഅത്തിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. ഒറ്റക്കെട്ടായി പ്രക്ഷോഭങ്ങൾ നടത്തി. ആ പ്രക്ഷോഭം നടത്തി അതിനെ തുടർന്ന് 1986 നമ്മൾ ബനാത്ത് വാല സാഹിബാണ് ബില്ല് അവതരിപ്പിച്ചത്. രാജീവ് ഗാന്ധി ആ വിഷയത്തിൽ ഇടപെട്ടു. കോൺഗ്രസ് നമ്മുടെ നിയമം അനുസരിച്ച് തന്നെ വിവാഹമോചിതയായ സ്ത്രീക്ക് ഇദ്ദ കാലാവധി കഴിയുന്നത് വരെ മാത്രം ഭർത്താവ് ചെലവ് കൊടുക്കണം, മതാ കൊടുക്കണം എന്ന ആണ് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 1986 അദ്ദേഹം അംഗീകരിച്ചു, ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗീകരിച്ചു, അതൊരു നിയമമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇതാണ് ഷാബാനു കേസ്. അന്നായിരുന്നു നമ്മൾ മുസ്ലിം ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു പ്രക്ഷോഭം ഇന്ത്യയിൽ നടത്തിയത്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടേതായ ഇന്ത്യൻ ജനറൽ ലോക്ക് വിരുദ്ധമാകാത്ത മുസ്ലിമീങ്ങളെ അവരുടെ വ്യക്തിത്വം നിലനിർത്താൻ ആവശ്യമായ എല്ലാ രീതിയിലും ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിച്ചു പോവാം. പക്ഷെ ഒരാൾക്ക്
നിർബന്ധപൂർവ്വം ഈ നിയമം അംഗീകരിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങളിൽ പെട്ട ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ നിയമങ്ങളൊന്നും അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല, നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇസ്ലാം പറയുന്ന, ഫിഖ് പറയുന്ന, കർമ്മശാസ്ത്രം പറയുന്ന നിയമങ്ങളൊന്നും അംഗീകരിക്കാൻ അയാൾ തയ്യാറല്ലെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് ഈ നിയമം തന്നെ, നീ മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് വാപ്പ മുസ്ലിം ആയതുകൊണ്ട് ഈ നിയമം തന്നെ നീ അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സ്ത്രീയോട് നീ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം ഇസ്ലാം ഇന്ത്യൻ നിയമത്തിലില്ല. അവർക്ക് മറ്റ് പഴുതുകളുണ്ട്, മാർഗങ്ങളുണ്ട്. ഇന്ത്യയിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. 1956 ആ ആക്ട് നിലവിൽ വന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മാരേജ് ആക്ട്, രജിസ്റ്റർ വിവാഹ പ്രകാരം ഇന്ത്യയിൽ വിവാഹം ചെയ്യുന്ന ആളുകൾ, ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട് ഒരു വിവാഹ ബ്യൂറോ ഒക്കെ ഉണ്ട്, അതിൽ പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യൻ സ്പെഷ്യൽ ആക്ട് പ്രകാരമായിട്ടും അവരെ നിയമങ്ങളൊക്കെ, അവരുടെ പ്രോപ്പർട്ടി, അവരുടെ സിവിൽ നിയമങ്ങളിലൊക്കെ ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് നിയമം പറയുക. അതൊരിക്കലും ഇസ്ലാമിൻ്റെ നിയമങ്ങളായിരിക്കില്ല, ശരീഅത്തിൻ്റെ നിയമങ്ങളായിരിക്കില്ല. അവരുടെ സ്വത്ത് അവകാശമായിട്ടുള്ള തർക്കങ്ങൾ വന്നു, ഒരു മാരേജ് ആക്ട് ഇങ്ങനെ ആണ് സ്പെഷ്യൽ രജിസ്റ്റർ മാരേജ് ചെയ്തവരാണ് എങ്കിൽ അവരെ ശരീഅത്ത് നിയമപ്രകാരമല്ല അവരിൽ തീരുമാനങ്ങൾ പറയുക. അവരുടെ തീരുമാനങ്ങൾ പറയേണ്ടത് ഇന്ത്യയിലെ ജനറൽ ആക്ട് പ്രകാരമാണ്, നിയമപ്രകാരമാണ്. ആ ആക്ട് പ്രകാരം ഹിന്ദു ക്രിസ്ത്യൻ കോഡോ അതിനനുസരിച്ചൊക്കെയാണ് അത് വരുന്നത്. ബ്രിട്ടീഷുകാരുടെ ജനറൽ ആക്ട് പ്രകാരമാണ് അവരുടെ നിയമങ്ങൾ വരിക. അങ്ങനെ പഴുതുകളിലൂടെ സ്വതന്ത്രമായിട്ട് ഒരാൾക്ക് ഈ നിയമങ്ങളെ മറികടന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം. ഇന്ത്യയിലെ 11-ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഹിദായത്തുള്ള മരിക്കുന്ന സമയത്ത് അയാൾ വസീയത്ത് ചെയ്തിരുന്നു അദ്ദേഹത്തെ ദഹിപ്പിക്കണം. അദ്ദേഹത്തെ ദഹിപ്പിച്ചു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു മുസ്ലിമായൊരു മനുഷ്യൻ അദ്ദേഹത്തെ ഇസ്ലാമിൻ്റെ രീതിയിൽ മറവ് ചെയ്യണം, അതാണ് രീതി. അങ്ങനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ മറവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, ഇസ്ലാമിൻ്റെ ആചാരപ്രകാരം ജീവിക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യന്, ഒരാൾക്ക് അത് അങ്ങനെ നീ ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. സ്വന്തമായിട്ട് ഇസ്ലാമിൽ നിന്ന് ഒരാൾ പോയി മുർത്തതായിട്ട് വേറൊരു രീതിയിൽ പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമങ്ങളനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ അങ്ങനെ അയാൾ ജീവിക്കാൻ പാടില്ല, അയാളെ പിടിച്ച് നിർബന്ധമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആരും ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു നിയമത്തിന് വേണ്ടിയല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ മുസ്ലിമായി ജീവിച്ചു കൊണ്ട് തന്നെ ഇന്ത്യൻ നിയമത്തെയും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളും ഇന്ത്യൻ നിയമങ്ങളും, ഇന്ത്യൻ സിവിൽ നിയമങ്ങളും രണ്ടായി വന്നാൽ അത് വലിയ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ വരും. മുസ്ലിമീങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് രാജ്യത്തെ അംഗീകരിക്കണോ അല്ലെങ്കിൽ മതത്തിനെ അംഗീകരിക്കണോ എന്നുള്ളിടത്ത് കൺഫ്യൂഷൻ വന്നു. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുമ്പോഴേ രാജ്യത്തിൻ്റെ നിയമങ്ങൾ എതിരായും, രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇസ്ലാമിനെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇത് മുസ്ലിമീങ്ങളെ വലിയൊരു കൺഫ്യൂഷനിലാക്കി മാറ്റും. എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിനെ തന്നെ ബാധിക്കും. മതവും ഈ സിവിൽ നിയമങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട വലിയ വൈകാരികമായൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അതുമായിട്ട് കെട്ടുപടഞ്ഞുകൊണ്ടായിരിക്കും മനുഷ്യൻ്റെ അടുത്ത ജീവിതങ്ങളൊക്കെ, ചിന്തകൾ മുഴുവനും, അധ്വാനങ്ങൾ മുഴുവനും, ആ എല്ലാ പരിശ്രമങ്ങൾ മുഴുവനും. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൻ്റെ സ്വത്വവുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനും ലോകത്ത് പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാ. ചെറിയൊരു കാര്യമല്ല, സമൂഹത്തിൻ്റെ സ്വത്വവുമായിട്ട്, അടിസ്ഥാനങ്ങളുമായിട്ട്, അത് അതിൻ്റെ നേർക്ക് വിടണം. നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നിയമം അനുസരിച്ച് വിടാൻ, ജീവിക്കാൻ അനുവദിച്ചു കൊടുക്കണം. ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവരെ അവരുടെ ജീവിതത്തിൽ അംഗീകരിച്ചു കൊടുക്കണം. എന്നാലേ എല്ലാവരും കൂടി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കൂട്ടായിട്ട് ശ്രമിച്ച് ഒരേ സമൂഹമായിട്ട് രാജ്യം പുരോഗതി മുന്നോട്ട് പോകുള്ളൂ. സ്വത്വവുമായി ഏറ്റുമുട്ടിയ ഏത് രാജ്യങ്ങളും, തുർക്കി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. തുർക്കി 1923 മുതൽ 2000 വരെ ഇതിനുള്ള കാലഘട്ടത്തിലെ തുർക്കി ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, താഴോട്ട് തുർക്കി പോയിക്കൊണ്ടിരുന്നത് ഒന്നുമല്ലാത്തൊരവസ്ഥയായിരുന്നു. അവരുടെ സ്വത്വം ജനങ്ങളെ അംഗീകരിച്ചു കൊണ്ടിരുന്നു. അവരുടെ അടിസ്ഥാനങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങിയത് മുതൽ തുർക്കിയുടെ ചരിത്രം അത് മുകളിലോട്ട് വന്നുകൊണ്ടിരുന്നു. ഏത് രാജ്യങ്ങളും അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈന അടക്കം അവരുടെ ഭൂരിപക്ഷം വരുന്ന ഹാൻ വംശത്തിൻ്റെ ദേശീയതയെയും വംശീയതയെയും അവരുടെ മതാചാരങ്ങളെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു കമ്മ്യൂണിസമാണ് ചൈനയിൽ ചൈന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ സമൂഹത്തിനെ അംഗീകരിച്ചു കൊണ്ടാണ് നടപ്പാക്കുന്നത്. ആ രാജ്യത്തെ ജനവിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ സ്വത്വബോധത്തിനെ ഒക്കെ എതിർത്തുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ട് ഒരു നിയമം ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പരിഷ്കൃത രാജ്യങ്ങളൊന്നും അതിന് തയ്യാറല്ല. അതുകൊണ്ടല്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകി.
ഏത് നാട്ടുകാരനും വന്നിട്ട് അവിടെ രാജ്യക്കാരനായി മാറാം, പൗരത്വം സ്വീകരിക്കാം എന്ന് മാത്രമല്ല, ആ രാജ്യത്തെ ആ അയാളെല്ലാ നിയമങ്ങളും സിവിൽ നിയമങ്ങളും അംഗീകരിച്ചുകൊണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട്, പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉള്ളൊരു നിയമമാണ് ഏറ്റവും പരിഷ്കൃത രാജ്യങ്ങളെന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അവർക്ക് ഏകീകൃതമായ നിയമങ്ങൾ എന്നുള്ള രീതിയിൽ എല്ലാ നിയമങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് അടിസ്ഥാനങ്ങളെ ഒക്കെ മാറ്റിക്കൊണ്ട് ജനങ്ങളെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഹനിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ അവർക്ക് എടുത്തുകൂടായിരുന്നു. അവരുടെ പുരോഗതിയെ അത് ബാധിക്കും, ഇന്ത്യയുടെ പുരോഗതിയെയും അത് ബാധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡ് എന്ന തീരുമാനത്തെ മുസ്ലിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന് രാജ്യം സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ബി ജെ പി സർക്കാരിന് അവരുടേതായ തീരുമാനങ്ങളുണ്ട്, അവരുടേതായ തന്ത്രങ്ങളുണ്ട്, അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യം ഇന്ത്യയിലെ ബഹുസ്വരതയെ നശിപ്പിക്കുക എന്നാണ്, ഇന്ത്യയെ അത് താഴോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം ഇന്ത്യയിലെ ബി ജെ പി സർക്കാർ മുന്നോട്ട് കൊണ്ടുവെക്കുന്ന അജണ്ട അത് ആര്യവർഗത്തിൻ്റെ അജണ്ടയാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വരുന്നതിൻ്റെ മുന്നേ സവർണ വിഭാഗത്തിൽപ്പെട്ട ഏതാനും ആളുകളുടെ മേൽക്കോയ്മയിലായിരുന്നു രാജ്യത്തെ ജനവിഭാഗങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത്. സവർണ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരും വൈശ്യന്മാരും ക്ഷത്രിയരുമായ വിഭാഗങ്ങളുടെ കീഴിലായിരുന്നു കൂടിയിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ജനവിഭാഗം അഥവാ ഇന്ത്യയിലെ ദ്രാവിഡ വിഭാഗം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്കാരം ഉണ്ടാക്കിയ ആളുകളാണ് ദ്രാവിഡന്മാർ. അവരാണ് സിന്ധു നദീതട സംസ്കാരവും മോഹൻജദാരോയിലും ഹാരപ്പയിലും ഒക്കെ ഏറ്റവും ഉയർന്ന സംസ്കാരം എന്ന് നമ്മളൊക്കെ ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്ന ഗവേഷകന്മാർ കണ്ടെത്തിയ ഈ സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവന്ന ആളുകളായിരുന്നു ഈ നാഗരികതയുടെ ആളുകൾ. ഈ നാഗരികതയുടെ ആളുകളെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ച് അവരെ തകർത്ത് നശിപ്പിച്ച് അങ്ങനെ അവരെ ദക്ഷിണ ഭാഗത്തേക്ക് ആട്ടിയോടിച്ചത് ഇന്ത്യയിലെ ഈ ആര്യ സമൂഹമായിരുന്നു. ആ ആര്യന്മാർ ഒരു സഹസ്രാബ്ദത്തിലധികം എന്നല്ല സഹസ്രാബ്ദങ്ങളോളം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ ഒന്നുമല്ലാതാക്കി അടിച്ചൊതുക്കി അവരുടെ അടിമകളാക്കി വെച്ചു, അവരുടെ സ്വത്തം തന്നെ നഷ്ടപ്പെടുത്തി, അവരുടെ ഭരണം നടത്തി. ആ അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ പിന്നെ സ്വാതന്ത്ര്യശേഷം എല്ലാ ജനവിഭാഗങ്ങളെയും അംഗീകരിച്ചു, എല്ലാവരും വളർന്നു, എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ രീതിക്കനുസരിച്ച് ഇന്ത്യയെ സേവിച്ചുകൊണ്ടിരുന്നു, ഇന്ത്യ ഞങ്ങളതാണെന്നുള്ള തോന്നൽ വന്നു. ഇന്ത്യയിലെ ആ ഒരുപാട് കാലം സുഖിച്ച ആര്യ സമൂഹത്തിൽപ്പെട്ട വിഭാഗം അതേ അവസ്ഥയിലേക്ക് ഇന്ത്യയെ മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് മുസ്ലിമീങ്ങളെ മുഖ്യ ശത്രുവായിട്ട് കണ്ട് അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് മറ്റുള്ളവരൊക്കെ ഏകീകരിക്കുന്നു. ഏകീകരണത്തിൻ്റെ അവസാനമായിട്ട് ദളിതരെയും ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹത്തെയും അവർ താഴോട്ട് കൊണ്ടുപോകും, ഒന്നുമല്ലാതാക്കി മാറ്റി പഴയ ആര്യൻ ആധിപത്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാന്ന. അതോടുകൂടെ ഇന്ത്യ ഒന്നുമല്ലാതായി മാറും, ഇന്ത്യയുടെ എല്ലാ പ്രതാപങ്ങളും അവസാനിക്കും, ഇന്ത്യ എന്നുള്ള ഇന്ത്യയിലെ ലോകത്ത് അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ആ രാജ്യം എന്നുള്ള പദവിയിൽ നിന്ന് ഇന്ത്യ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലക്ക് എല്ലാ മതസമൂഹങ്ങളെയും ഉയർത്തി ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ഈ ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഈ സംരംഭത്തിൽ അവരെ എല്ലാം കണ്ണികളാക്കി ചേർത്ത് ഈ ഗവൺമെൻറ്റിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് ശ്രമം നടത്തണം. അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ, നമ്മുടെ പരിശ്രമങ്ങളെയൊക്കെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. സമസ്ത കേരള ജമീയത്തിൻ്റെ ഉടമയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. ഇനിയും നമുക്കും നമ്മുടെ പ്രസ്ഥാനത്തിനുമൊക്കെ ദീനിനും ഇസ്ലാമിനും വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.